Welcome to iffex guide. In this video, we will see a class, but a technical tip. That is Turbo C++ tip. Turbo C++ students and programmers. They use Windows 10 and Windows 7 and Windows 10. This platform we use Turbo C++. Dosbox. Turbo C++ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്കവാറും വരുന്ന ഒരു ഇഷ്യൂ ആണ്. പ്രോഗ്രാം റൺ ചെയ്തതിനു ശേഷം നമുക്ക് മൗസ് ക്ലിക്കിംഗ് ആക്ഷൻസ് അവിടെ ലോക്ക് ആകുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനിവിടെ സിസ്റ്റത്തിൽ ടർബോ സി പ്ലസ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോസ് ബോക്സ് വേർഷൻ, ഓക്കെ, ഡോസ് ബോക്സ് എന്ന വേർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. കാരണം ഈ ഡോസ് ബോക്സ് എന്നുള്ള വേർഷനിലാണ് മിക്കവാറും ഈ ഒരു ഇഷ്യൂ, മൗസിൻ്റെ ഈ നമ്മുടെ ഇഷ്യൂ വന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത് പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സ്റ്റാർട്ട് ടർബോ സി പ്ലസ് പ്ലസ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓപ്പൺ സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യും. ഓക്കെ, ഞാനിവിടെ സ്റ്റാർട്ട് ടർബോ സി പ്ലസ് പ്ലസ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച ഫയൽസൊക്കെ ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, സ്റ്റാർട്ട് ടർബോ സി പ്ലസ് പ്ലസ്, അതിൽ ഞാൻ ഓൾറെഡി ഒരു സി പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം മൗസിൻ്റെ ലെഫ്റ്റ് അതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ബ്ലോക്ക് ആകുന്ന, അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് സ്റ്റോപ്പ് ആകുന്ന ആ ഒരു പ്രശ്നം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ കമ്പൈൽ റണ്ണ് അല്ലെങ്കിൽ ജസ്റ്റ് റണ്ണ് ഇതിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ റണ്ണ് നേരിട്ടാണ് കൊടുക്കുന്നത്. റണ്ണ് ക്ലിക്ക് ചെയ്യുക, റൺ. നമുക്കതിൻ്റെ ഔട്ട്പുട്ട് വെൽക്കം എന്നുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്ന് മൗസ് ബ്ലോക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ മൗസ് മൂവിംഗ് ഒക്കെ ഓക്കെ ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ബട്ടൺസിൻ്റെ ആക്ഷനാണ് അവിടെ സ്റ്റോപ്പ് ആകുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് മൗസിൻ്റെ ആക്ഷൻ ഓക്കെ ആണ്, പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. റൺ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മുടെ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ വർക്കിംഗ് സ്റ്റോപ്പ് ആയി എന്ന് അർത്ഥം. മൂവ്മെൻ്റ് ഒക്കെ ഓക്കെ ആണ്, ബട്ട് മെനു ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഉണ്ടല്ലേ, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കാര്യമായി വർക്ക് ചെയ്യുന്നില്ല. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കീ ഉപയോഗിച്ചിട്ട് റീഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റീആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് താഴെ കാണുന്ന ഒരുപാട് കീസ് കാണിക്കുന്നുണ്ട്. ഒരു മെനു ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കീസ് എഫ് വൺ, ഹെൽപ്പ്, എഫ് ടു, സേവ്, ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട് കീസ് കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് കാണണം, അതായത് എഫ് ടെൻ മെനു. ഓക്കെ, മെനു ഇൻവോക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഫംഗ്ഷൻ കീ ആണ് എഫ് ടെൻ. അപ്പോൾ ഈ എഫ് ടെൻ എന്നുള്ള ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എഫ് ടെൻ ഒന്ന് പ്രസ് ചെയ്യാം. എഫ് ടെൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെനു ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എഫ് ടെൻ ഞാൻ എഫ് ടെൻ പ്രസ് ചെയ്യുകയാണ്. എഫ് ടെൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൺ മെനു, ഓക്കെ, റൺ മെനുവിൽ നമുക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. റൺ മെനുവിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുക. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഫയൽ മെനുവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ കൺട്രോൾ ബോക്സിലേക്ക് നമുക്ക് സെലക്ഷൻ പോയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ കാണുന്ന കൺട്രോൾ ബോക്സ്, അതായത് ലെഫ്റ്റ് സൈഡിൽ, വെരി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3-, അതാണ് കൺട്രോൾ മെനു ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ഡൗൺ ആരോ പ്രസ് ചെയ്യുക. നമുക്ക് അതിൻ്റെ മെനൂസ്, റീപെയിൻറ് ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ ഗ്രപ്പ്, ടർബോ, അങ്ങനെ കുറച്ച് മെനൂസ് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള, ഫസ്റ്റ് മെനു ആയിട്ടുള്ള റീപെയിൻറ് ഡെസ്ക്ടോപ്പ് എന്നുള്ള മെനു എടുക്കുക. ജസ്റ്റ് ഒന്ന് എൻ്റർ കീ, നമുക്ക് മൗസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്ക്രീൻ ഒന്ന് റീഫ്രഷ് ആയത് കാണാൻ പറ്റും. ഓക്കെ, റീപെയിൻറ് അല്ലെങ്കിൽ റീഫ്രഷ് ആയത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഇതൊന്ന് മൗസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൗസ് പെർഫെക്റ്റ് ആയിട്ട് ക്ലിക്കിങ് മൗസ് ക്ലിക്കിങ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് റൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഓപ്ഷൻ പോയിട്ടുണ്ട്.
അപ്പോൾ വീണ്ടും നമുക്കൊന്ന് F10 പ്രസ് ചെയ്യാം. കൺട്രോൾ ബോക്സിലേക്ക് പോവുക, റീപെയിൻറ് കൊടുക്കാം. ഓക്കെ, റീപെയിൻറ്. അപ്പോൾ വീണ്ടും നമുക്ക് മെനു കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ആ ഓപ്ഷൻ വീണ്ടും ക്യാൻസൽ ആകുന്നുണ്ടാവും, കണ്ടില്ലേ? ആ ഓപ്ഷൻ ക്യാൻസൽ ആയി. അപ്പോൾ ഈച്ച് ടൈം നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ആ ഒരു പ്രോബ്ലം വന്നതിന് ശേഷം നമ്മൾ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്ത് നമുക്ക് മിക്കവാറും ഈ ഡോസ് ബോക്സിൻ്റെ എഡിഷനിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ മറ്റൊരു കീ എന്ന് പറയുന്നത് നമുക്ക് ഓൾട്ട് എഫ് കൊടുക്കാം. ഓൾട്ട് എഫ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയർസിലും ഇൻക്ലൂഡിങ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെനു ഇൻവോക്കിംഗ് ഒരു ഷോർട്ട് കട്ടാണ് ഓൾട്ട് എഫ്. സോ ഓൾട്ട് എഫ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ മെനു തന്നെയാണ് സെലക്ട് ആയിട്ട് വരിക. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആരോ കൊടുക്കുക, റീപെയിൻറ്. ഓക്കെ, റീപെയിൻറ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റൺ യൂസ് ചെയ്യാം. ഈ പ്രോഗ്രാം ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് സി. ഓക്കെ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സി, റൺ കൊടുക്കാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സി. പിന്നെ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റർ അല്ലെങ്കിൽ മൗസിൻ്റെ ക്ലിക്കിംഗ് ഓപ്ഷൻ വീണ്ടും അവിടെ ബ്ലോക്ക് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് F10 പ്രസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ട് എഫ്. ഓൾട്ട് എഫ് ആകുമ്പോൾ നമുക്ക് ഫയൽ മെനു തന്നെ സെലക്ട് ആയിട്ടുണ്ട്, ഒരു തവണ മാത്രമേ നമുക്ക് ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ആണല്ലേ, വീണ്ടും നമുക്ക് റൺ കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഡോസ് ബോക്സ്, ഓക്കെ, ഡോസ് ബോക്സ് ടെർബോ സി പ്ലസ് പ്ലസ് എന്നുള്ള, അല്ലെങ്കിൽ ടെർബോ സി എന്നുള്ള നമ്മുടെ സി ഓപ്പറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ എഡിറ്ററിൽ മൗസ് ലെഫ്റ്റ് മൗസിൻ്റെ ക്ലിക്കിംഗ് ഓപ്ഷൻ ഡിസേബിൾ ആകുന്ന സമയത്ത് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു മാർഗം. ഇപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ടിപ്പ് ടെർബോ സി പ്ലസ് പ്ലസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കേട്ടിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.